വിശുദ്ധ അന്ത്യോഹ്യൻ സുറിയാനി സഭയിലെ ആരാധന ക്രമീകരിച്ചിരിക്കുന്നത് 7 സീസണുകളിൽ കൂടിയാണ്. ഇതിന് ആരാധനാ കാലങ്ങളെന്നോ ഒക്കെ മലയാളത്തിൽ പറയാം. ഈ 7 സീസണുകൾ കൂടുന്നതിന് ക്രിസ്തു വർഷം അഥവാ ക്രൈസ്റ്റ് സൈക്കിൾ എന്ന് പറയാം. അതിനെ ടെമ്പറൽ സൈക്കിൾ, പ്രോപ്പർ ഓഫ് ദ സീസൺ എന്നോ ഒക്കെയുള്ള പേരുകളുമുണ്ട്. കർത്താവേശു മിശിഹായുടെ മനുഷ്യാവതാരത്തിൻ്റെ എല്ലാ മർമ്മങ്ങളും ചേർത്തുകൊണ്ടുള്ള ഒരു ആരാധനാ സമ്പ്രദായമാണിത്. നമ്മുടെ കൗദാസിക ജീവിതത്തിന് വേണ്ടിയ ഒരു ഫ്രെയിം വർക്ക് എന്ന് ഇതിനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. ഈ ആരാധനാ സീസണുകളുടെ പേരുകൾ ഞാൻ വായിക്കാം. 1, സൂബോറോ സീസൺ. സൂബോറോ സീസൺ എന്ന് പറഞ്ഞാൽ വെളിപാടുകൾ, കർത്താവേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള വെളിപാടുകളാണ് പ്രധാനമായിട്ടും അതിലുള്ളത്. 2, എൽദോ ദനഹോ സീസൺ, കർത്താവേശു മിശിഹായുടെ ജനനം, വാമോദീസ. 3, സൗമോ സീസൺ, വിശുദ്ധ നോമ്പിൻ്റെ കാലങ്ങൾ. 4, ഉയർപ്പ് സീസൺ. 5, പെന്തക്കോസ്ത് സീസൺ. 6, മറുരൂപ സീസൺ. 7, കുരിശിൻ്റെ മഹത്വീകരണം. അപ്പോൾ ഇങ്ങനെയുള്ള 7 സീസണുകളിൽ 1-ാമത്തെ സീസണെ പറ്റിയാണ് ഇന്ന് നമുക്ക് ചിന്തിക്കാവുന്നത്. അതിന് നേരത്തെ പറഞ്ഞതുപോലെ സൂബോറോ സീസൺ അഥവാ അറിയിപ്പുകളുടെ സീസൺ എന്നാണ് പറയുന്നത്. അതിൽ 7 ഞായറാഴ്ചകളുണ്ട്. അതിൽ 1-ാമത്തെ ഞായറാഴ്ച എന്ന് പറയുന്നത് കൂദശയിത്തോ ഞായറാഴ്ച എന്ന് പറയും. 2-ാമത്തേത് കൂദോ സയിത്തോ. പിന്നെ ബാക്കിയുള്ള 5 ഞായറാഴ്ചകൾ അറിയിപ്പിൻ്റെ ഞായറാഴ്ചകളാണ്. കൂദശയിത്തോ എന്നാൽ എന്താണെന്ന് ആദ്യമായി പരിശോധിക്കാം. സഭയുടെ ശുദ്ധീകരണം, നമുക്ക് തോന്നുന്നു സഭ എന്തിനാണ് ശുദ്ധീകരിക്കുന്നത്? വിശുദ്ധ സഭ എന്നൊക്കെയല്ലേ നമ്മളെപ്പോഴും പറയുന്നത്, പരിശുദ്ധ സഭ. അപ്പോൾ ശുദ്ധീകരണം എന്ന് പറയുന്നത് ഭൗമിക സഭയുടെ ശുദ്ധീകരണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വർഗീയ സഭയുമുണ്ട്, ഭൗമിക സഭയുമുണ്ട്. ഭൗമിക സഭ വിശുദ്ധമാണെന്നുള്ള ആ കൺസെപ്റ്റ് നമുക്കുണ്ട് എങ്കിലും വീണ്ടും ആണ്ടുതോറുമുള്ള ഒരു ശുദ്ധീകരണം നമ്മൾ നടത്തുന്ന പതിവാണ് നമുക്കുള്ളത്. ആ ശുദ്ധീകരണത്തിന് അതിനൊരു ചരിത്രമുണ്ട്. അതിൻ്റെ ചരിത്രം നമ്മളങ്ങോട്ട് പരിശോധിച്ചാൽ നോഹയുടെ കാലത്ത് ജലപ്രളയം വരെ പോകും. നോഹയും മക്കളും പട്ടണത്തിൽ നിന്ന് ഇറങ്ങുന്ന ആ കാഴ്ച നമുക്ക് കാണാം. പട്ടണത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പട്ടണം അറാറാത്ത് മലയിൽ ഉറച്ചു. ഉറച്ചു കഴിഞ്ഞ് അതിൻ്റെ വാതിൽ തുറന്ന് നോഹയും മക്കളും ആദ്യം ഇറങ്ങി, പുറകെ പക്ഷിമൃഗാദികളും എല്ലാം ഇറങ്ങി. നോഹ ആദ്യമായി ചെയ്തത് പ്രളയത്തിൽ നിന്ന് അവരെ രക്ഷിച്ചതിൻ്റെ ഒരു നന്ദി പ്രകടനം എന്ന് വേണേൽ പറയാം. അതിന് അദ്ദേഹം ചെയ്ത് എന്താണെന്ന് നമുക്ക് വായിക്കാം. അങ്ങനെ നോഹയും അവൻ്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യയും പുറത്തിറങ്ങി. ആകെ 8 പേരാണത് ഓർത്തിരിക്കണം. വളരെ പ്രധാന പിന്നെ പറയാം. സകല മൃഗങ്ങളും ഇഴജാതികളൊക്കെയും എല്ലാ പറവുകളും ഭൂചരങ്ങളൊക്കെയും ജാതി ജാതിയായി പെട്ടകത്തിൽ നിന്ന് ഇറങ്ങുന്നു. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ശ്രദ്ധിച്ച് കേൾക്കണം. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം കഴിച്ചു. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുളിച്ചെയ്തു, ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഇനി ഭൂമിയെ നശിപ്പിക്കയില്ല. അപ്പം യഹോവ സൗരഭ്യവാസന മണക്കും എന്നുള്ള ഒരു പോയിൻറ്റും കൂടെ ഇവിടെയുണ്ട്.
അത് പിന്നെ നമ്മൾ വിശദീകരിച്ചുള്ള എന്നാലും നമ്മുടെ സഭയിലെ ഒരു പാട്ട് ഇവിടെ പാടാതിരിക്കാൻ നിവൃത്തിയില്ല. പരിമള ധൂപയുധം ദൈവത്തിൻ ജനനി കന്യകമറിയാമിൻ ഓർമ്മ ഭവിക്കട്ടെ. പരിമള ധൂപയുധം വൈദികമൽപ്പാന്മാർ നീതിപ്രിയർ സിദ്ധർ കോർമ്മ ഭവിക്കട്ടെ. വിമലസഭയ്ക്കും തൽ പ്രജകൾക്കെല്ലാവർക്കും പരിമള ധൂപത്തോട് ഓർമ്മ ഭവിക്കട്ടെ. അം എത്ര ദുബിസുമേനേദുകറോനോ ലബുസുൽ തോമറിയാം എൽദാസാരോഹോ. അം എത്ര ദുബിസുമേനേദുകറോനോ മൽപ്പോനെ കൊഹനേ കീനവു സാധിക്കേ. അമ്മത്തൃതുവിസുമേനഹവേദുഹറോനോ ഈ തോക്കാദിശിത്തോ ബൽകുലഹുൻ എൽദേ. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊക്കെ ഉള്ള ആ ധൂപപ്രാർത്ഥനയിലെ ഉള്ള പാട്ടാണിത്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മാത്രമൊന്നുമല്ല, ധൂപപ്രാർത്ഥനയുടെ ചരിത്രം ഒന്ന് പോകും, അത് ഒന്ന് രണ്ട് ക്ലാസ് എടുക്കാനുള്ളതുണ്ട്. കർത്താവ്യേശുമിശിഹ ആയെ ആരും ഒരു നാളും വെച്ചിട്ടില്ലാത്ത പാറ കൊണ്ടുള്ള ആ വിഷയം, പാറയെപ്പറ്റി പറഞ്ഞപ്പോൾ അത് പറയാൻ ഞാൻ മറന്നുപോയി. ഒരു പാറ കൊണ്ട് പാറയിൽ വെട്ടിയെടുത്തതും ആ ഒരുവനെയും ഒരു നാളും വെച്ചിട്ടില്ലാത്തതുമായ ഒരു ഖബറിലാണ് കർത്താവ് യേശു മിശിഹായെ അടക്കം ചെയ്തത്. മുറാനേശു മൃതനായ എപ്പോൾ ഇറേർമർത്തിയർ റൂഹാമൂലം ഖബറുള്ളിൽ സംസ്കാരം ചെയ്തു മണ്ണാലാദാമിനെ നിർമ്മിച്ചോ. ആ കർത്താവിന് ധൂപം വെച്ചാരെന്നാണ് എന്നിട്ട് പറയുകയാണ്. ആരൊക്കെയാ ധൂപം വെച്ച? ഈറേന്മാരും മനുഷ്യരും വന്ന് ധൂപം വെച്ചു. മണ്ണാലാദാമിനെ നിർമ്മിച്ചോരു ഇരുന്നാഥന് ധൂപം വെച്ചാർ അടിയാർ ധൂവാർ നിന്ദാസർക്ക് ആശ്വാസം നൽക. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു പ്രാർത്ഥനയുണ്ട്, അടിയാരുടെ ധൂപം കൊണ്ട് നിൻ്റെ ദാസന്മാർക്ക് ആശ്വാസം കൊടുക്കണമെന്നാണ്. ധൂപത്തിൻ്റെ പ്രാധാന്യം പറയാനായിട്ട് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഇനിയും ഈ സീരീസ് കഴിഞ്ഞ അടുത്ത ക്ലാസ്സിലെ ധൂപപ്രാർത്ഥനയെപ്പറ്റി വിശദമായിട്ട് നമുക്ക് പഠിക്കാം. ഇനിയും നമ്മുടെ ഈ ഡിസ്കഷൻ അങ്ങ് ഇത് പറയുമ്പോഴത്തേക്ക് വഴിവിട്ട് പോവുക. അങ്ങ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാനുണ്ട്, അതുകൊണ്ടാണ് അത് സാന്ദർഭികമായിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് സൂപറോ സീസണിലേക്ക് തിരിച്ചു വരാം. ഒന്നാമത്തേത് ഒന്നാമത്തെ ഞായറാഴ്ച ആ സീസണിലെ ഒന്നാമത്തെ ഞായറാഴ്ച കൂദശയിത്തോ ഞായറാഴ്ചയാണ്. അത് ശുദ്ധീകരണത്തിൻ്റെ ഞായറാഴ്ചയാണ്, സഭയുടെ ശുദ്ധീകരണത്തിൻ്റെ ഞായറാഴ്ചയാണ്. അപ്പോൾ ഈ ഞായറാഴ്ചയിൽ വായിക്കുന്ന വേദഭാഗങ്ങളൊക്കെ ഈ ഞായറാഴ്ചയിലും അടുത്ത ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ സഭയുടെ ഫൗണ്ടേഷൻ എൻ്റെ ഓർമ്മ നമ്മൾ ആഘോഷിക്കുന്ന ഞായറാഴ്ചയാണ്. ഈ രണ്ട് ഞായറാഴ്ചകളിലും സഭാ സ്ഥാപനത്തെ പറ്റിയും ഒക്കെയാണ് കൂടുതലും അതിൻ്റെ ആ വായനകളുമൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിലൊന്ന് രണ്ട് ചെറിയ ഗാനങ്ങൾ ഞാൻ പാടാം. ആരാ സഭ സ്ഥാപിച്ചെന്നും എന്നൊക്കെയുള്ള അർത്ഥം ഉള്ള ഗാനമാണ്. വിണ്ണുലകിൻ നരജൻ താൻ തൻ സഭയെ പണിതതിനെ ആക്കി തൻ ആസ്ഥാനം പുക്കതിനുള്ളേ വാണു കർത്താതനോടു സംസാരിക്കേണ്ടവനെല്ലാം സഭയുൾ പൂകിടട്ടെ താനതിൽ മേ വീടുന്നു അംഹാലേലുയ്യ ഊഹാലേലുല്യ സഭയെ വളർത്തുന്നവനെ കൃപ ചെയ്യണമടിയാരിൽ. എന്ത് മനോഹരമായൊരു പാട്ടാണ്. വിണ്ണുലകിന്നരജന്താൻ തൻ സഭയെ പണിതതിനെ ആക്കി തൻ ആസ്ഥാനം, തൻ്റെ ആസ്ഥാനം സഭയ്ക്കകത്താക്കി, അതാണ് സഭയുടെ മഹത്വം എന്ന് പറയുന്നത്. പണിതത് തൻ്റെ ആസ്ഥാനം. എന്നിട്ട് പിന്നെ പറയുന്നത് എന്നതാ? കർത്താതനോട് സംസാരിക്കേണ്ടുന്നവനെല്ലാം സഭയുൾപ്പൂകിയിടട്ടെ. കർത്താവിനോട് സംസാരിക്കേണ്ടിയവനെല്ലാം സഭയ്ക്കകത്ത് വരണം, കാരണം താനതിൽമേ വീടുന്നു. അതുതന്നെയാണ് നമ്മുടെ ദേവാലയങ്ങളുടെയും അവസ്ഥ. ദേവാലയത്തിൽ പോകുന്നവരാണ്. ദേവാലയം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആലയമാണ്.
ഈ ആലയം നമ്മൾ പണിത് അത് കൂദാശ ചെയ്ത് കൂദാശ ചെയ്യുന്നത് എന്തിനാ? അതിനൊരു ശാപമുണ്ട്, ആദാമ്യ ശാപം. ദൈവം ആദാമിനെ ശപിച്ചപ്പോൾ പറഞ്ഞില്ലേ, നിന്റെ നിമിത്തം സകല ഭൂമിയും ശബ്ദമായിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? ആ ആദാമ്യ ശാപം അന്നു മുതൽ ഇന്ന് വരേ നിലനിൽക്കുന്ന, എന്നും നിലനിൽക്കുന്ന ഒരു ശാപമാണ്. ആ ശാപം മാറ്റി വേണം നമ്മൾ ആരാധന നടത്താനായിട്ട്. അതിനാണ് പള്ളി കൂദാശ ചെയ്യുന്നത്. അത് ഭയങ്കരമായ ക്രമങ്ങളൊക്കെ വിശദതയ്ക്കുണ്ട്. അതേപ്പറ്റി പിന്നീട് സംസാരിക്കുക. പള്ളി കൂദാശ ക്രമം എന്ന് പറഞ്ഞാൽ വളരെ വിപുലമായ ഒരു ക്രമമാണ്. അതുപോലെ കൂദാശയ്ക്ക് ഉപയോഗിക്കുന്ന വിശുദ്ധ മൂറോൺ, മൂറോൻ കൂദാശ ചെയ്യുന്ന ഏതാണ്ട് 6.5 മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന ഒരു മഹാമഹത്വമേറിയ ഒരു ശുശ്രൂഷയാണ്. അതിനെപ്പറ്റി നമുക്ക് പിന്നാലെ പഠിക്കാം. ഇതൊരുപാട് നാൾ പഠിച്ചെങ്കിലേ സഭയം എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ആ വിശുദ്ധ മൂറോൻ ഉപയോഗിച്ച് പള്ളി കൂദാശ ചെയ്ത് അതിനെ വിശുദ്ധീകരിച്ച് അതേ ഒരു വിശുദ്ധൻ്റെയോ ശുദ്ധിമതികളുടെയോ നാമത്തിൽ നാം അതിനെ പ്രതിഷ്ഠിക്കുക ചെയ്യുന്നത്. അതിനാണ് സഭയുടെ പ്രതിഷ്ഠാദിനം നമ്മൾ ആഘോഷിക്കുന്നതിൻ്റെ മറ്റൊരു വശം. എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ നാമത്തിന് വേണ്ടി നീ പണിതിരിക്കുന്ന ആലയമെന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ നാമമാണ് പ്രധാനം. നിന്റെ നാമം പരിശുദ്ധമാകപ്പെട്ടാണ്. കാരണം എന്താ? നാമലോകമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ നാമലോകത്തിൻ്റെയും അധിപനാണ് കർത്താവ്. ഒന്നാമത്തെ ഇവിടുന്ന് പോയാൽ 7-ാമത്തെ ലോകമാണ്, അതിൻ്റെയും അധിപനാണ്. അത് തേജസ്വികളുടെ, തേജോ രൂപികളുടെ സഭയാണ്. അത് അതിൻ്റെ ഹെഡായിട്ടാണ് കർത്താവ് ഇരിക്കുന്നത്, കർത്താവിൻ്റെ സിംഹാസനം ഇരിക്കുന്നത്. ആ സിംഹാസനം ഉപേക്ഷിച്ചെന്നല്ല പറയുന്നത്, ആ സിംഹാസനം വിട്ട് കർത്താവ് ഭൂമിയിലേക്ക് വന്ന് അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇവിടെയും ഇരിക്കും. അതാണല്ലോ ദൈവം എന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് സഭയ്ക്ക് ഇത്ര വലിയ പ്രാധാന്യമുള്ളത്. അപ്പം നമ്മൾ സഭയുടെ അംഗങ്ങളായതുകൊണ്ടും നമ്മളെ വിശുദ്ധന്മാരൊന്നും അല്ലാത്തതുകൊണ്ടും നമ്മൾ ഉൾപ്പെടുന്ന സഭയെ നമ്മൾ ആണ്ടുതോറും ശുദ്ധീകരിക്കുന്നു എന്ന് വേണം നമ്മളെ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ കർത്താവിനോട് സംസാരിക്കേണ്ടുന്നവരെല്ലാം സഭയിൽ പ്രവേശിക്കണം, പള്ളിയിൽ പ്രവേശിക്കണം. അതാണ് പൊതുവായ ആരാധനയുടെ രീതി. എല്ലാവരും കൂടെ ആരാധിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു മഹത്വമുണ്ട്. തിയോസഫിയിൽ പറയും, ഒരു ആരാധനയ്ക്ക് സംബന്ധിക്കുന്ന ആളുകളുടെ എത്രയോ ഉണ്ടോ അത്രയും ആ ആരാധനയുടെ ആത്മീയത വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ വരെ തിയോസഫിയിൽ പറയുന്നുണ്ട്, ഞാൻ പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അപ്പം ഇനിയും കൂദശീയത്തോ ഞായറാഴ്ച, ശുദ്ധീകരണത്തെ ഞായറാഴ്ച ആയിട്ട് വിശുദ്ധ സഭ കൊണ്ടാടുന്നു. അപ്പോൾ ഈ സഭ എന്താണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലായി കഴിഞ്ഞു. ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം. തൽക്കാലം നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ദിവസം ഹൂദോ സയ്യിത്തോ ഞായറാഴ്ച അയാളുടെ പ്രാധാന്യത്തെപ്പറ്റിയും പറഞ്ഞിട്ട് നമുക്ക് ഈ ലിറ്റർജിക്കൽ സീസൺസ് ഓരോന്നായിട്ടെടുത്ത് വ്യാഖ്യാനിച്ച് പഠിക്കാം.